സർക്കാർ വിപ്പെന്നും MLA എന്നും സ്റ്റിക്കർ ഒട്ടിച്ച് തെറ്റിദ്ധരിപ്പിച്ച വാഹനം പോലീസ് പിടികൂടി. മരട് പോലീസാണ് തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം പിടികൂടിയത്. വാഹനം ഓടിച്ചിരുന്നയാൾ തെലങ്കാനയിലെ തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. മരടിൽ അപകടം ഉണ്ടായതോടെയാണ് വാഹനം പോലീസ് പിടിച്ചെടുത്തത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ തെലങ്കാനയിലെ തട്ടിപ്പ് കേസ് പ്രതി എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആ പ്രതി കേരളത്തിലേക്ക് എത്തുന്നത്? പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ശ്യാംകുമാർ? ഉന്മേഷ, ഈ പ്രതി കേരളത്തിലേക്ക് എന്തിനെത്തിയതാണെന്ന് ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മരടിലുണ്ടായ ഒരു അപകടമാണ് പ്രതിയെ കുടുക്കിയത്. മരടിൽ ഒരു വീടിന്റെ മതിൽ ഇയാൾ ഓടിച്ച വാഹനം ഇടിച്ച അപകടമുണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാരുമായി ഇയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. ഇതോടെ നാട്ടുകാർ ഇവരെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ വാഹന ഉടമ വാഹനം ഓടിച്ചിരുന്ന ഇയാൾ തന്നെയാണ് വാഹന ഉടമ ഇയാൾ തെലങ്കാനയിൽ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന് കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് അവിടുന്ന് പോലീസ് സംഘം ഇങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിടികിട്ട പുള്ളിയാണ് പ്രതിയെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ വാഹനത്തിൽ പതിച്ചിരുന്ന സ്റ്റിക്കറുകളെല്ലാം വ്യാജമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ കേരള പോലീസും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതി മരട് സ്റ്റേഷനിലാണ് ഉള്ളത്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.